പായലും പൂപ്പലും ദുർഗന്ധവും ഇല്ലാത്ത ശുദ്ധമായ കുടിവെള്ളം ടിയാറ ഉറപ്പു നൽകുന്നു. ടിയാറ എസ് എസ് വാട്ടർ ടാങ്ക്സ്. ലീവ് അപ് ടു യുവർ ക്ലാസ്. അമ്മ എന്നെ എങ്ങനെ പിടിക്കുമെന്ന് ഞാനൊന്ന് കാണട്ടെ. അമ്മയുടെ കൂടെ ഒളിച്ചു കളിക്കുകയാണ് ഈ നായ്ക്കുട്ടി. അമ്മയ്ക്ക് പിടിതരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഈ നായ്ക്കുട്ടിയുടെ വീഡിയോ ഇതിനോടൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഇതൊക്കെ കാണുമ്പോൾ ആലോചിക്കായിരുന്നു, ഈ അമ്മ എത്ര ലക്കിയാണെന്ന്. ഈ അമ്മ മാത്രമല്ല, ഈ വീട്ടിലെ എല്ലാ ആൾക്കാരും വളരെ ലക്കിയാണ്. കാരണം ഈ കുസൃതിക്കുട്ടിയായ നായ്ക്കുട്ടി ഇവരുടെ വീട്ടിലെ ഓരോ നിമിഷവും വലിയ സന്തോഷമായിരിക്കും സമ്മാനിക്കുന്നുണ്ടായിരിക്കാം. അവന്റെ കുസൃതിയും ഇണക്കവും പിണക്കവും കുഞ്ഞു കുഞ്ഞു കലാപരിപാടികളും ആ വീട്ടുകാർക്ക് കൊടുക്കുന്ന സന്തോഷം ചില്ലറയായിരിക്കില്ല. ഒന്ന് ആലോചിച്ചു നോക്കി, നമ്മൾ മനുഷ്യരുടെ ജീവിതം വളരെ കോംപ്ലിക്കേറ്റഡ് ആണല്ലേ. ധാരാളം തിരക്കുകൾ, സമയക്കുറവ്, അതിന്റെ ഒക്കെ ഇടയിൽ കൂടെ മറ്റു ആൾക്കാരുമായിട്ടുള്ള ഈഗോ പ്രശ്നങ്ങൾ, ഓവർ തിങ്കിങ്ങിനെ കൊണ്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെ ധാരാളം കുഴപ്പങ്ങളുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. ഇങ്ങനെ 100 കൂട്ടം കുഴപ്പങ്ങളായിട്ടായിരിക്കും ഓരോരുത്തരും ഓരോ ദിവസം വീട്ടിലോട്ട് കയറി വരുന്നത്. ആ സമയത്ത് വീടിന്റെ പടിയിൽ നമ്മളെയും കാത്തു നിൽക്കുന്ന ഇവരെ കാണുമ്പോൾ നമ്മുടെ അടുത്ത് വന്ന് ഒട്ടി നിൽക്കാനും നമുക്കൊപ്പം കളിക്കാനും ഈ നായ്ക്കുട്ടികൾ കാണിക്കുന്ന ഉത്സാഹം കാണുമ്പോൾ അത്രയും നേരത്തെ പ്രശ്നങ്ങളൊക്കെ മറന്ന് ജീവിതം ആഘോഷിക്കാൻ നമ്മൾ പ്രേരിതരാവും. എപ്പോഴും പറയാറുള്ളത് പോലെ, ഇവരെ പോലെ സത്യസന്ധമായിട്ട് നമ്മളെ സ്നേഹിക്കാൻ വേറെ ആർക്കാ പറ്റുക. പൊതുവെ പൃഥ്വിരാജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്. അറ്റ്ലീസ്റ്റ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് എന്നോട് ചോദിച്ചു, പൃഥ്വിരാജ് പോലെ ഒരു നടനോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണോ ഇതൊക്കെ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ആ മനുഷ്യൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്റർവ്യൂ തരുമോ? ഈ മുഖം എവിടെയെങ്കിലും ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ലിസ്റ്റിൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ, എങ്ങനെയാണ് ഈ വിജയകരമായ സിനിമകൾ മാത്രം കണ്ടുപിടിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്? അത് എന്റെ വീട്ടിലൊരു ബുക്ക് ഉണ്ട്, അത് ഞാൻ ഇങ്ങനെ നോക്കി കഴിഞ്ഞു. ഇതൊക്കെ കിട്ടുമല്ലേ? ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ ആണോ അതോ സുപ്രിയ മേനോൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ ആണോ സിനിമയ്ക്ക് വേണ്ടി പൈസ ചെലവാക്കുന്നത്? അത് പൃഥ്വിരാജ് ഇല്ലാത്തൊരു സമയത്ത് ചോദിച്ചു, ഇവൻ എന്നെ കൈ ഒഴിയോ. മണി മേക്കിംഗ് എന്ന് പറയുന്ന ഒരു എക്സസൈസ് മാത്രമായിട്ടാണ് സിനിമ ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ ജനഗണമനയും കടുവൊന്നും നടക്കില്ല. പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് ലിസ്റ്റിനും അറിയാം, എനിക്കും അറിയാം. അൾട്ടിമേറ്റ്ലി നല്ല സിനിമകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ട്രെയിലറിൽ കണ്ട ബ്ലാസ്റ്റ് പോലും, ബ്ലാസ്റ്റ് ഒരു പ്രൊഫഷണൽ ആയിരുന്നു, അത് പൊട്ടിത്തെറിച്ച് പോക്കാൻ വേണ്ടി ഞാൻ അവിടെ ഉണ്ടാവും. അപ്പൊ ആ രീതിയിലാണ്, ആസ് എൻ ആർട്ടിസ്റ്റ് പുള്ളി ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. പൈസ ഫൈനാൻസിൽ എടുത്തിട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് അതിന് ഇൻട്രസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് പിന്നെ ഈ സിനിമ ബിസിനസ് ആക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് അതിൽ ഇപ്പൊ അങ്ങനല്ല, അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ ബിസിനസ് ആവുന്നു, പൈസ കിട്ടുന്നു. സൂക്ഷിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ അടുത്ത ഇംഗ്ലണ്ടാശി റൈഡ് ഉടനെ ലാഭം കൂടുതൽ. ഒരു സാധനം ഉണ്ടായിരുന്നു ബ്രദേഴ്സ് ഡേയില്, സ്മൈൽ പ്ലീസ് കൈയും കൊണ്ട് ഇങ്ങനെ കാട്ടുന്ന ഒരു സംഭവമാണ്. ഞാൻ ക്യാമറ എടുത്തപ്പോ പോലെ എനിക്ക് വിറയലി സ്റ്റാർട്ട് ചെയ്തു. ഉടനെ രാജു ഓടുന്നു, എടോ ഒന്ന് നിർത്തിയിട്ട് പോണോ എടുത്ത് പറഞ്ഞോടുകൂടി ഡയലോഗും പോയി ക്യാമറയും പോയി. അതുകൊണ്ടാണ് അത് പാട്ടിലൂടെ സംഭവം. നമ്മൾ ചെല്ലുമ്പോഴേ നമ്മളെ പറ്റി ഒരു കാഴ്ചപ്പാട് വരുത്തി വെച്ചേക്കുവാണ് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടിട്ട് ഇവർക്ക് വേറെ ലെവലാണ്, കോർപ്പറേറ്റ് ലെവലാണ് ഇവരൊക്കെ. നമ്മള് സാധാ ലോക്കൽ ചാനലുകളുണ്ട്, എ സി വി അങ്ങനത്തെ, നമ്മൾ അങ്ങനത്തെ ചാനലുകളാണ്, സ്റ്റാർ വിഷൻ ലോക്കൽ ചാനലുകളാണ്. പ്രൊമോഷൻ ഇന്റർവ്യൂസ് കൊടുക്കുമ്പോൾ പലപ്പോഴും ദേഷ്യം വന്നിട്ടും അടിച്ചു പിടിച്ചിരിക്കേണ്ടി വന്നിട്ടുണ്ട്. മനസ്സിലാവുന്നില്ലല്ലോ ഇപ്പൊ നമ്മള. ഇത്രയും നേരം കൊണ്ട് എനിക്ക് വളരെ ആത്മാർത്ഥമായിട്ട് എന്നോട് പറഞ്ഞ ആൻസർ ഇതായിട്ട് എനിക്ക് തോന്നുന്നു. ഞാനൊരു നടനാണ്. പായലും പൂപ്പലും ദുർഗന്ധവും ഇല്ലാത്ത ശുദ്ധമായ കുടിവെള്ളം ടിയാറ ഉറപ്പു നൽകുന്നു. ടിയാറ എസ് എസ് വാട്ടർ ടാങ്ക്സ്. ലീവ് അപ് ടു യുവർ ക്ലാസ്.